ഞാൻ എന്റെ നിലപാട് പാർലമെന്റിലെ ലോക്സഭയിൽ തന്നെ എടുത്തു. അവർ ആ ബില്ല് കൊണ്ടുവന്ന സമയത്തും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്തും ഞാൻ എടുത്ത നിലപാട് ഒരു മാറ്റമില്ല. ഇത് നമ്മുടെ ഭരണഘടന വിരുദ്ധമാണ്. ഇവര് ചെയ്യുന്നത് ആദ്യത്തെ തവണയാണ് ഭാരതത്തെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് പൗരത്വത്തിൽ മതത്തിന്റെ ഒരു വിഷയം കൊണ്ടുവരുന്നത്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനം നിങ്ങളുടെ മതം ഏതായാലും, നിങ്ങളുടെ ജാതി ഏതായാലും, നിങ്ങളുടെ ഭാഷ ഏതായാലും, നിങ്ങളുടെ നിറം ഏതായാലും, നിങ്ങൾ ഭാരതീയ പൗരനാണെങ്കിൽ നിങ്ങൾ ഒന്നാണ്. എല്ലാവർക്കും ഒരേ അവകാശത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കും. പക്ഷെ അതല്ല ഈ സിഐഎം ചെയ്യുന്നത്. അവർ പറയുന്നു ചില അയൽവാസി രാജ്യങ്ങളുടെ നിന്ന് വരുന്നവർക്ക് അവർക്ക് പൗരത്വം വേഗം കൊടുക്കുക. 2014 ഡിസംബർ അവസാനം മുമ്പ് വന്നവർക്ക് പെട്ടെന്ന് 2 വർഷത്തിനകത്ത് പൗരത്വം കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഒരു സമുദായത്തെ മാത്രം അവർ ഒഴിവാക്കിയിട്ടാണ്. അത് ഏത് സമുദായമാണെന്ന് നിങ്ങൾക്കറിയാം. മുസ്ലിം സമുദായത്തിക്കാർക്ക് മാത്രം ഇത് ഒഴിവാക്കിയിട്ട് മറ്റേ സമുദായം കൊടുക്കുന്നത് അത് ശരിക്കും ഭരണഘടന വിരുദ്ധമാണെന്ന് മാത്രമല്ല, ഞാൻ പറയട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മളുടെ സംസ്കാരത്തിന്റെ 3000 വർഷം നമ്മൾ ജീവിച്ച സംസ്കാരത്തിനെ ചതിക്കുകയാണ് അവർ ചെയ്യുന്നത്. സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ പ്രസംഗത്തിൽ, ഞങ്ങളുടെ രാജ്യം എല്ലാ മതത്തിന്റെയും എല്ലാ ജാതികളുടെയും വ്യക്തികളെ അഭ്യർത്ഥികളായിട്ട് സ്വീകരിച്ച രാജ്യമാണ് ഞങ്ങൾ. അതാണ് വിവേകാനന്ദ 3000 വർഷത്തിന്റെ ചരിത്രം പറഞ്ഞതായിരുന്നു. പക്ഷെ അതല്ല നമ്മളിപ്പോ കാണുന്നത്. ഒരു വിഷയത്തിൽ വർഗീയത പറഞ്ഞിട്ട് വോട്ട് വാങ്ങാൻ വേണ്ടി മാത്രം അവര് ഒരു സമുദായത്തെ ഒഴിവാക്കി ഇങ്ങനൊരു ലോ പാസ്സാക്കുന്നത് ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഞാനിവിടെ നമ്മുടെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് കേട്ടു. ഈ സംസ്ഥാന സർക്കാർ ഇതിന് ഒരു റോളും ഇല്ല. അവർ നടപ്പിലാക്കിയില്ല എന്ന് പറയോ പറയോ, അതല്ല പ്രശ്നം. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇതിനെ റിജക്ട് ചെയ്യുന്നു. പക്ഷെ ആക്ഷൻ ഡൽഹിയിലാണ്. ഹോം മിനിസ്റ്ററാണ് എന്നെ തീരുമാനിക്കാൻ പോണത്, സംസ്ഥാന സർക്കാർ അല്ല. ഞാൻ പറയട്ടെ ഈ കാര്യത്തിൽ നമ്മൾ പോണം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് UDFന്റെ അംഗമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോടതിയിൽ പോകുന്നുണ്ട്. അതിന് നമ്മൾ പിന്തുണ കൊടുക്കണം. ഒരു സംശയവുമില്ല, ഇത് ഭരണഘടനത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. 1947 നമ്മുടെ രാജ്യത്തെ ഭിന്നിച്ചപ്പോൾ തന്നെ എന്തായിരുന്നു വിഷയം? ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങളുടെ മതമാണ് ഞങ്ങളുടെ ദേശീയത. അവര് മാറി പാകിസ്ഥാൻ ഉണ്ടാക്കി. മറ്റവരെല്ലാവരും എന്തുവാ, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, ഡോക്ടർ അംബേദ്കർ എല്ലാവരും പറഞ്ഞതല്ല. ഞങ്ങളുടെ സ്വതന്ത്ര സംഘർഷം എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന രാജ്യം എല്ലാവരുടെയുമായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന എഴുതിയത്. അപ്പൊ എങ്ങനെയാണ് ഇത്ര വലിയ ഒരു തീരുമാനം 75 വർഷം ഉണ്ടാക്കി നമ്മളുടെ റിപ്പബ്ലിക് ഡേയിൽ സ്ഥാപിച്ച ഈ തീരുമാനത്തിന് എങ്ങനെയാണ് ഈ സർക്കാർ ഇങ്ങനെ എളുപ്പത്തിൽ ചതിക്കാൻ സാധിക്കുക എന്നാണ് എന്റെ ചോദ്യം. നമ്മൾ ഇതിനെ സമ്മതിക്കരുത്. ഈ വിഷയത്തിൽ എല്ലാ UDF അംഗങ്ങൾ ശക്തമായിട്ട് അതിനെ എതിരിക്കുന്ന ഒരു സംശയമേ എനിക്കറിയില്ല. അവർ സ്റ്റേറ്റ് അതിന് തീരുമാനം എടുത്തോട്ടെ. അവർ ഇന്ത്യ മുന്നണിയുടെകത്ത് ഈ സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ല. കാരണം ഞങ്ങൾ പറയുന്നത് ഇതെല്ലാവരും ഈ CIA ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഞങ്ങള് ഞാൻ ഒരു കാര്യം പറയാം, ഇന്ത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും ഭരണത്തിൽ വന്നാൽ ഈ നിയമത്തിനെ ഞങ്ങൾ പിൻവലിക്കും. അത് ഉറപ്പുമായിട്ട് ഞാൻ വാക്കുക. അല്ല ഞാൻ പറയുന്നത് അതിന്റെ ഇംപ്ലിക്കേഷൻ മനസ്സിലായില്ലേ? ഇവിടെ അങ്ങനെ ഒരു കേസില്ല. വല്ല അയൽവാസി രാജ്യത്തിന്റെ വ്യക്തി വന്നാല് അദ്ദേഹത്തിന് 2014 മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷൻ അഭ്യർത്ഥിയായിട്ട് ഭാരതീയ പൗരനാവാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷനെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാന്നാണ് ഈ നിയമം പറയുന്നത്. അതിന്റെ അർത്ഥം അങ്ങനെ ഒരു കേസ് പെൻഡിംഗ് ഉണ്ട് കേരളത്തിൽ, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോ ഈ ലോ കേരളത്തിൽ നടപ്പിലാക്കുക നടപ്പിലാക്കിയെന്നല്ല പ്രശ്നം, ഭാരതത്തിൽ നടപ്പിലാക്കാൻ പാടില്ല എന്നാണ് വിഷയം. കാരണം അങ്ങനെയുള്ള പല കേസുകൾ പെൻഡിംഗ് ആണ്. അത് ഈ ലോ പാസ്സാക്കി റൂൾ നോട്ടിഫിക്കേഷൻ ഇറക്കിയ ശേഷം ഈ സർക്കാർ, ഹോം മിനിസ്ട്രിയും കേന്ദ്ര സർക്കാരും കൂടി എടുക്കുന്ന തീരുമാനത്തിനാണ് നമ്മൾ എതിരിക്കുന്നത്.